അറേ ഓഫ് സ്ട്രക്ചേഴ്സിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പ്രോഗ്രാം നമുക്കൊന്ന് ചെയ്തു നോക്കാം. നമ്മളുടെ തന്നെ പുസ്തകത്തിലുള്ള പ്രോഗ്രാമാണ്. ക്വസ്റ്റ്യൻ ഇതാണ്, അക്സെപ്റ്റ് ദ ഡീറ്റെയിൽസ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് സെയിൽസ്മാൻ, ഈച്ച് ഓഫ് വിച്ച് ഇൻക്ലൂഡ്സ് സെയിൽസ്മാൻ കോഡ് നെയിം ആൻഡ് എമൗണ്ട് ഓഫ് സെയിൽസ് ഇൻ 12 മന്ത്സ്. ഇപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മളോട് കുറച്ച് കാര്യങ്ങൾ സ്വീകരിക്കാൻ, അക്സെപ്റ്റ് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. എന്താ ഡീറ്റെയിൽസ് അക്സെപ്റ്റ് ചെയ്യണ്ടേ? ആരുടെ? ഒരാളുടെ അല്ല, ഗ്രൂപ്പ് ഓഫ് സെയിൽസ്മാൻ, ഒന്നിലധികം സെയിൽസ്മാൻമാരുടെ ഡീറ്റെയിൽസ് അക്സെപ്റ്റ് ചെയ്യണം. ഇനിയോ ആ ഡീറ്റെയിൽസിൻ്റെ അകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് വരുന്നതെന്ന് പറയുന്നുണ്ട്. എന്തൊക്കെയാ? സെയിൽസ്മാൻ കോഡ് വരുന്നുണ്ട്, നെയിം വരുന്നുണ്ട്, പിന്നെയോ എമൗണ്ട് ഓഫ് സെയിൽസ് ഇൻ 12 മന്ത്, 12 മാസത്തെ സെയിൽസ് എമൗണ്ട്. ഒരാളുടെ ഒരു മാസത്തെ അല്ല, ഒരാളുടെ തന്നെ 12 മാസത്തെ സെയിൽസ് എമൗണ്ട് നമുക്ക് സ്റ്റോർ ചെയ്യണം അല്ലേ. ഇനി അത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇൻപുട്ട് സ്റ്റേജിൽ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഔട്ട്പുട്ട് നമ്മളോട് ഡിസ്പ്ലേ ചെയ്യാൻ പറയുക. ദ പ്രോഗ്രാം ഡിസ്പ്ലേസ് ദ എൻറ്റയർ ഡീറ്റെയിൽസ് അലോങ് വിത്ത് ദ ആവറേജ് സെയിൽസ് ഓഫ് ഓൾ ദ സെയിൽസ് മാൻ. അപ്പോൾ നമുക്ക് എന്നാ ചെയ്യണം? ഈ വാങ്ങിയെടുത്ത ഡീറ്റെയിൽസിൻ്റെ കൂടെ ഒരാളെയും കൂടി അഡീഷണലായിട്ട് ചേർത്ത് ഡിസ്പ്ലേ ചെയ്യണം. എന്താ? ഓരോ സെയിൽസ്മാൻ്റെ ആവറേജ് സെയിൽ എത്രയാണ്? സെയിൽസ് എമൗണ്ട് നമ്മൾ മേടിച്ചെടുക്കേണ്ട 12 മാസത്തെ അല്ലേ. ഓരോരുത്തരുടെ ആവറേജ് സെയിൽ എത്രയാണ് കണ്ടുപിടിച്ച് അതും കൂടി ഡീറ്റെയിൽസിൻ്റെ ഒപ്പൻ ഡിസ്പ്ലേ ചെയ്യാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലോട്ട് കടക്കാം. ടു ഫൈൻഡ് ദ ആവറേജ് സെയിൽസ് ബൈ സെയിൽസ്മാൻ. അപ്പോൾ നമുക്കറിയാം, ഏറ്റവും ആദ്യം നമ്മുടെ C++ പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചറൊക്കെ നമുക്കറിയാം, അതൊന്നും ഈ പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഇങ്ങോട്ട് നോക്കിക്കൊള്ളുക. ആദ്യം IO സ്ട്രീം എന്ന് പറയുന്ന ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്തു. ഇവിടെ അത് കൂടാതെ അഡീഷണൽ ആയിട്ട് 2 ഹെഡർ ഫയലും കൂടി ഉണ്ട്. ഏതൊക്കെയാണ് നോക്കുക? CSTD IO എന്തിനു വേണ്ടിയിട്ടാണ്? ഗെറ്റ്സ്, പുട്സ്, ഇവിടെ സ്ട്രിങ് സെയിൽസ്മാൻ്റെ ഒക്കെ പേര് വാങ്ങിയെടുക്കണം, സ്ട്രിങ് വാല്യൂനെ അക്സെപ്റ്റ് ചെയ്യണം. അതുകൊണ്ട് ഗെറ്റ്സ് പുട്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യും. അതിന് വേണ്ടിയിട്ടുള്ള ഹെഡർ ഫയലാണിത്. ഇനിയോ IO മാനിപ്പ് എന്ന് പറയുന്നൊരു ഹെഡർ ഫയൽ, അതായത് സെറ്റ് W എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുണ്ടായിരുന്നു, വിഡ്ത് സെറ്റ് ചെയ്യുക. ഇപ്പോൾ ആദ്യത്തെ ഇൻഫർമേഷൻ കഴിഞ്ഞ് ഒരു 10 സ്പേസ് കഴിഞ്ഞ് അടുത്ത ഇൻഫർമേഷൻ, അങ്ങനെ ആ ഇൻഫർമേഷൻസ് തമ്മിലുള്ള വിഡ്ത് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഫംഗ്ഷനാണ് സെറ്റ് W എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഹെഡർ ഫയൽ. ദെൻ യൂസ് ഇൻ നെയിം സ്പേസ് STD. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മൾ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാൻ പോവുക. സ്ട്രക്ചർ സെയിൽസ് ഡാറ്റ എന്ന, സെയിൽസ് _data എന്ന സ്ട്രക്ചറിന് കൊടുത്തിരിക്കുന്ന പേര്. ഞാൻ ഇതിൻ്റെ അകത്ത് എലമെൻറ്റ്സ് എന്തെല്ലാം വേണം? സെയിൽസ്മാൻ കോഡ് വേണമായി, അപ്പോൾ ഇൻറ്റ് ആയിട്ട് ഡിക്ലർ ചെയ്യുന്നു, ഇൻറ്റർ സ്പേസ് കോഡ്. ഇനിയോ സെയിൽസ്മാൻ്റെ പേര് വേണമായി, അതിനുവേണ്ടി ക്യാരക്ടർ അറേ വേരിയബിൾ. 15 ക്യാരക്ടേഴ്സ് വരെയുള്ള പേരൊക്കെ വരുള്ളൂ, അതുകൊണ്ട് നെയിം ഓഫ് 15 കൊടുക്കും. അടുത്തതോ 12 മാസത്തെ സെയിൽസ് എമൗണ്ട്. അപ്പോൾ സെയിൽസ് എമൗണ്ട് എമൗണ്ട് ഒരു സിംഗിൾ എമൗണ്ട് അല്ല വേണ്ടത്, ഇനിയോ 12 മാസത്തെ വേണം, 12 എണ്ണം വേണം. അതുകൊണ്ട് നമ്മൾ ആ വേരിയബിളിനെ അറേ വേരിയബിളായിട്ട് ഡിക്ലർ ചെയ്യും. ഫ്ലോട്ട് എമൗണ്ട് ആണല്ലോ, അപ്പോൾ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പ് കൊടുത്ത് ഫ്ലോട്ട് എമൗണ്ട് സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ 12 എന്ന് കൊടുക്കും. ഓക്കെ, ഇനി നമുക്ക് ഒരു കാര്യം കൂടി വേണമായിരുന്നു. എന്താ? ആവറേജ് കണ്ടുപിടിക്കണം ഈ എമൗണ്ടിൻ്റെ അല്ലേ. അതുകൊണ്ട് നമ്മൾ AVG എന്ന് പറയുന്ന ഒരു വേരിയബിളും കൂടി ഡിക്ലെയർ ചെയ്യും. ഈ വേരിയബിൾ ഇവിടെ ഡിക്ലെയർ ചെയ്യുന്നില്ല, സ്ട്രക്ചർ എലമെൻ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നില്ല, അല്ലാതെയും ഡിക്ലെയർ ചെയ്താലും ഒരു കുഴപ്പമില്ല കേട്ടോ. ഒരു പ്രോഗ്രാം തന്നെ നമുക്ക് പല രീതി ചെയ്യാമെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചെയ്തു വെച്ചിരിക്കുന്ന പ്രകാരം ഇതിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ദാ സ്ട്രക്ചർ ഇവിടെ ഡിഫൈൻ ചെയ്തു. ഇനി നമ്മളൊരു സ്ട്രക്ചർ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യാൻ പോകും. അപ്പോൾ സ്ട്രക്ചർ വേരിയബിൾ, സ്ട്രക്ചറിൻ്റെ ഡെഫിനേഷൻ എവിടെയാണ്? ഗ്ലോബലായിട്ടാണ്. അതുകൊണ്ട് ഈ പ്രോഗ്രാമിൽ എവിടെ വേണമെങ്കിലും ഈ സ്ട്രക്ചർ കാറ്റഗറിയിൽപ്പെട്ട വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാമെന്നൊക്കെ നമുക്കറിയാം. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം കൂടി ഓർമ്മയിലോട്ട് വരണം. C++ ഏതെല്ലാം ഫങ്ഷൻസ് എവിടെയെല്ലാം ഉണ്ടെങ്കിലും കമ്പൈലർ ഏറ്റവും ആദ്യം എങ്ങോട്ടേക്കേ കയറുള്ളൂ, മെയിൻ എന്ന് പറയുന്ന ഫങ്ഷനിൽ സ്റ്റാർട്ട് ചെയ്ത് അവിടെ തന്നെ അവസാനിക്കുന്നൊക്കെ നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം മെയിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. നോക്കിക്കേ, ഏറ്റവും ആദ്യം തന്നെ എന്ത് ചെയ്തു? ദാ ഈ ഡാറ്റ ടൈപ്പിൽപ്പെട്ട ഒരു വേരിയബിളിന്, അപ്പോൾ ഗ്രൂപ്പ് ഓഫ് സെയിൽസ്മാൻ്റെ ഡീറ്റെയിൽസ് ആണ് വേണ്ടത്, അപ്പോൾ സിംഗിൾ അല്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? sales_data എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിൽപ്പെട്ട ഒരു വേരിയബിൾ, വേരിയബിളുടെ പേര് SS എന്നാണ് കൊടുത്തിരിക്കുന്നത്.
as of 20. അപ്പോൾ ഇവിടെ നമുക്ക് ആകെ എത്ര സെയിൽസ്മാൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്തെടുക്കാൻ പറ്റും? 20 പറ്റുള്ളൂ. ഇവിടെ വേണേൽ 100 200 നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് ഏത് വേണേലും കൊടുക്കാം. അപ്പോൾ ഇവിടെ 20. അപ്പോൾ ഇങ്ങനെ ഒരു ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ കമ്പൈലർ ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ചും കൂടി ഒന്ന് കരുതണേ. ഈ ഡാറ്റ ടൈപ്പ് സെയിൽസ് അണ്ടർസ്കോർ ഡാറ്റ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിന് വേണ്ടിയിട്ടുള്ള സ്പേസ് എത്രയായിരിക്കും, എത്ര ബൈറ്റ്സ് ആയിരിക്കും? ദാ ഇതിൻ്റെ 4, ഇതിൻ്റെ 15, ഇത് 4x12 48, ഇത് വീണ്ടും 4. അപ്പോൾ 4+15+48+4=71 അല്ലേ? ഇപ്പോൾ സെയിൽസ് അണ്ടർസ്കോർ ഡാറ്റ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിൻ്റെ സൈസ് എന്ന് പറയുന്നത് 71. അപ്പോൾ അതെ, ഇവിടെ ഈ സിംഗിൾ വേരിയബിൾ അറേ വേരിയബിളായിട്ടാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്, അതിൻ്റെ സൈസ് എത്രയാണ് കൊടുത്തത്? 20. അപ്പോൾ നമുക്ക് ആകെ എന്തുമാത്രം സ്പേസ് അലോക്കേറ്റ് ചെയ്ത് തരും? 71x20, 1420 ബൈറ്റ് സ്പേസ് അങ്ങ് അലോക്കേറ്റ് ചെയ്യും അല്ലേ. എന്നിട്ട് അതിൽ 0th ലൊക്കേഷൻ്റെ അകത്ത് തന്നെ എന്തെല്ലാം ഉണ്ട്? കോഡ്, നെയിം, AMT AVG, ഇത്രയും ലൊക്കേഷൻസും. പിന്നെ അതിൻ്റെ ഫസ്റ്റ് ലൊക്കേഷൻ്റെ അകത്തും ഇത്രയും സെറ്റ് ഓഫ് വാല്യൂസ് സ്റ്റോർ ചെയ്യാം. സെക്കൻഡിൻ്റെ അകത്തും തേർഡിൻ്റെ അകത്തും അങ്ങനെ 20 ലൊക്കേഷനിൽ ഇത്രയും സെറ്റ് ഓഫ് വാല്യൂസ് സ്റ്റോർ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ഓക്കെ, ഇനി നോക്കിക്കേ. ഇൻറ്റിൻ്റെ സൈസ് 4 ബൈറ്റാണ്. അത്രയൊന്നും വേണ്ടാത്തതുകൊണ്ട് ലൂപ്പിനെ കൺട്രോൾ ചെയ്യാനുള്ള ആകെ സെയിൽസ്മാൻമാനിൻ്റെ എണ്ണമൊക്കെ മേടിച്ചെടുക്കാനുള്ള വേരിയബിളിനെ ഷോർട്ടായിട്ട് അങ്ങ് ഡിക്ലെയർ ചെയ്തു. നമ്മളിത് അങ്ങനെ യൂസ് ചെയ്യാറില്ല, ഇൻറ്റൊന്നും ഇവിടെ കൊടുത്താലും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഷോർട്ട് ഈസ് ടു മിനിമൈസ് ദ എമൗണ്ട് ഓഫ് മെമ്മറി. അപ്പോൾ മെമ്മറി ഒന്ന് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഷോർട്ട് ഒന്ന് കൊടുത്തു വെച്ചിരിക്കുന്നത്. അതെന്തോ ആയിക്കോട്ടെ. അപ്പോൾ നോക്ക്, ഇവിടെ എത്ര വേരിയബിൾസാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്? 3 വേരിയബിൾസ്, N, I, J. അതിൽ എൻ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ഉപയോഗം സെയിൽസ്മാൻമാരാകെ എത്ര സെയിൽസ്മാനിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യണം അത് വാങ്ങിയെടുക്കാനാണ് എൻ. ഇനി IMJ ഒക്കെ ലൂപ്പിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വേരിയബിൾസാണ് കേട്ടോ. ഇനി ആവറേജ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? തുക കാണാതെ നമുക്ക് ആവറേജ് കണ്ടുപിടിക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്ക് സമ്മ് കാണാനായിട്ട്. അപ്പോൾ ഫ്ലോട്ടാണ് എമൗണ്ടിൻ്റെ വാല്യൂ ഡിക്ലെയർ ചെയ്തത്, അതുകൊണ്ട് സമ്മ് കണ്ടുപിടിക്കാനും ഫ്ലോട്ട് കാറ്റഗറിയിൽപ്പെട്ട ഒരു വാല്യൂ തന്നെ ഉപയോഗിച്ചു. ഇനി തുകയാണ് കാണേണ്ടത്, അപ്പോൾ ഒന്നിലധികം വാല്യൂസിൻ്റെ തുകയാണ് കാണേണ്ടത്. ഇവിടെ നമുക്കൊരു കാര്യം കൂടി ചെയ്ത് വെക്കാം. എന്ത്? =0 കൂടി ഇട്ട് അസൈൻ ചെയ്യാം. ഈ പ്രോഗ്രാമിൽ വേറെ എവിടെയെങ്കിലും ഇട്ട് കൊടുക്കുന്നുണ്ടോ എന്ന് നോക്കട്ടെ കേട്ടോ. ആ ഉണ്ട്, ദാ ഇവിടെ കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് ഇവിടെ വേണ്ട, ഇവിടെ ഫ്ലോട്ട് സമ്മ് എന്ന് വരെ മതി. ഓക്കെ, ഇനി അടുത്തത് ആദ്യത്തെ ആളുടെ ഇൻഫർമേഷൻ, എൻറ്റർ ദ നമ്പർ ഓഫ് സെയിൽസ്മാൻ. ആദ്യം എത്ര സെയിൽസ്മാൻമാരുടെ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് ആ നമ്പറുമാണ് ഇത്. അത് എവിടെ സ്റ്റോർ ചെയ്തു? എന്നിൽ സ്റ്റോർ ചെയ്തു. ഇപ്പം ഈ പ്രോഗ്രാം റൺ ചെയ്ത ഈ ഞാനാണ് നിങ്ങളുടെ യൂസ് ചെയ്തത്. ഞാൻ തന്നിരിക്കുക 5 പറയുന്ന നമ്പർ. അപ്പോൾ എൻ്റെ ലക്ഷ്യം എന്താ? എനിക്ക് 5 സെയിൽസ്മാൻമാരുടെ ഡീറ്റെയിൽസ് ചെയ്യുള്ളത്. എന്തെല്ലാം ഡീറ്റെയിൽസ്? കോഡും നെയിമും 12 സെയിൽസ് എമൗണ്ട് സ്റ്റോർ ചെയ്യാം അല്ലേ. അപ്പം ഇത്രയും പേരുടെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യണമെങ്കിൽ എന്താ, ആദ്യത്തെ ആളുടെ സ്റ്റോർ ചെയ്യുക, രണ്ടാമത്തെ ആളുടെ സ്റ്റോർ ചെയ്യുക, മൂന്നാമത്തെ സ്റ്റോർ ചെയ്യുക, അങ്ങനെ 5 സ്റ്റോർ ചെയ്യണമെങ്കിൽ സ്റ്റോറിങ് പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം, അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം ഒരു അറേ വേരിയബിൾ ഉണ്ടോ അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഫോർ ലൂപ്പാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ ഫോർ ലൂപ്പിനെ കൺട്രോൾ ചെയ്യാൻ I എന്ന് പറയുന്ന വേരിയബിൾ യൂസ് ചെയ്തു. I വാല്യൂ അതാ 0. ഇനിയോ I <n>. 5 ഡീറ്റെയിൽസ് ആയിരുന്നു എനിക്ക് സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പോൾ 5 ചെറുതായിരിക്കുന്നിടത്തോളം പ്രാവശ്യം ഈ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യും. ഈ ലൂപ്പ് പിന്നെ I++. 4 ബോഡി എവിടെയാന്ന് നോക്കിയത്? 4 ലൂപ്പിൻ്റെ ബോഡി അവസാനിക്കുന്നത് ഇതാ ഇവിടെയാണ് കേട്ടോ, അതൊന്ന് ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ദാ ഏറ്റവും എൻ്റെ ഡീറ്റെയിൽസ് ഓഫ് സെയിൽസ്മാൻ I+1 എന്ന്. I വാല്യൂ 0 ആണ്, 0+1 1. അപ്പോൾ ഇവിടെ എന്തെങ്കിലും മെസ്സേജ് വരും? Enter the details of salesman 1. ഇനിയോ നമുക്ക് എന്തെല്ലാം ഡീറ്റെയിൽസാണ് വേണ്ടത്? സെയിൽസ്മാൻ കോഡ്. ഇപ്പോൾ സെയിൽസ്മാൻ കോഡ് എന്ന് എഴുതി നിൽക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും? ആദ്യത്തെ ആളുടെ സെയിൽസ്മാൻ കോഡ് എൻ്റർ ചെയ്യും. ഞാനിപ്പോൾ 100 എൻ്റർ ചെയ്തെന്നിരിക്കട്ടെ. ആ 100 എവിടെയാണ് സ്റ്റോർ ചെയ്യുക? S of I. ഐയുടെ വാല്യൂ ഇപ്പോൾ 0. അപ്പോൾ എസ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ പ്രത്യേകത അറിയാം, അറേ വേരിയബിളാണ്. അപ്പോൾ 0 to 19 ലൊക്കേഷൻസ് ഇതിനായിട്ട് റെഡി ആയിട്ടുണ്ടാകും. ഒന്നാമത്തെ ആളുടെ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യേണ്ടത് S of 0 നമുക്കറിയാം. അപ്പോൾ CN S of I, ഐയുടെ വാല്യൂ 0 ആണ്. S of 0 .code അല്ലേ, ആദ്യത്തെ എലമെൻറ്റ് കോഡാണ്. അപ്പോൾ സെയിൽസ്മാൻ കോഡ്, ആദ്യത്തെ ആളുടെ സെയിൽസ്മാൻ കോഡ് S of 0 കോഡെന്ന് പറയുന്ന ലൊക്കേഷൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യും. അതായി കൊടുത്തു വെച്ചിരിക്കുന്നു. ഇനി നോക്കിക്കേ,
ഇത് കഴിഞ്ഞ കൊല്ലം പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോന്നറിയില്ല. ഫ്ലഷ്, അതായത് നമ്മളിവിടെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞ്, ഇത് ആക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു എൻറ്റർ കീ പ്രസ് ചെയ്യും അല്ലേ, ആ ന്യൂ ലൈൻ ക്യാരക്ടർ നമ്മുടെ ഈ ഇൻപുട്ട് ബഫറിൽ അതേപടി കിടക്കും. ഈ ഗച്ചിനൊരു കുഴപ്പമുണ്ട്, ആ ഇൻപുട്ട് സ്ട്രീമിൽ കിടക്കുന്ന ആ വാല്യൂവിനെ ആയിരിക്കും അത് റീഡ് ചെയ്തെടുക്കുക. അപ്പോൾ അതിനെ അവിടെ നിന്ന് ഫ്ലഷ് ചെയ്ത് കളയാൻ, അല്ലെങ്കിൽ റിമൂവ് ചെയ്ത് കളയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ഫ്ലഷ് എന്ന്. അപ്പോൾ ഈ ഫംഗ്ഷൻ ഒന്നും ഉപയോഗിക്കേണ്ട, ഈ ഹെഡർ ഫയലും നമുക്ക് ഉപയോഗിക്കേണ്ട. പകരം നമ്മളിപ്പോൾ പഠിക്കുന്ന ഒരു മാർഗമുണ്ട്, ഗെറ്റ്സിനെ ഇങ്ങനെ പാടെ മറിഞ്ഞേക്കാൻ നമുക്ക് ആരെ യൂസ് ചെയ്യാം, സീൻ ഡോട്ട് ഗെറ്റ് ലൈൻ എന്ന് പറയുന്ന ഫംഗ്ഷനെ നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ യൂസ് ചെയ്യുവാണെങ്കിൽ ഇത് ഐ എഫ് ഫ്ലഷിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തു സി ഔട്ട് നെയിം. അപ്പോൾ ഗെറ്റ്സ് എസ് ഓഫ് ഐ ഡോട്ട് നെയിം എന്ന ഈ സ്ഥാനത്ത് നമുക്ക് കൊടുക്കാം സീൻ ഡോട്ട് ഗെറ്റ് ലൈൻ ബ്രാക്കറ്റിലെ എസ് ഓഫ് ഐ ഡോട്ട് നെയിം കോമ 15 എന്ന് കൊടുക്കാം. 15 നമ്മുടെ നെയിമിൻ്റെ സൈസ് അല്ലേ, അതാണ് അതിൻ്റെ സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ആളുടെ പേര്, ഇവിടെ ഐഡ വാല്യൂ ഇപ്പോഴും 0 പേഴ്സിൻ്റെ 0th ലൊക്കേഷനിൽ നെയിം ഇല്ലാത്ത സ്റ്റോറി. ഇനി എമൗണ്ട് ഓഫ് സെയിൽസ് ഇൻ 12 എന്നൊരു മെസ്സേജ് കൊടുക്കുക, 12 സെയിൽസ് എമൗണ്ട് എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ ഇവിടെ നമ്മളൊരു രണ്ട് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തിരുന്നു, ഐയും ജെയും. ലൂപ്പിനെ കൺട്രോൾ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ജെ വീണ്ടും നമ്മൾ 12 അപ്പോൾ വീണ്ടും 1 ചെയ്യണം, 2 അങ്ങനെ 12 പ്രാവശ്യം ഈ അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യണം. അതുകൊണ്ട് വീണ്ടും നമ്മൾ ലൂപ്പ് യൂസ് ചെയ്യും. ഇനി ഈ വാല്യൂ വാങ്ങി എടുക്കുന്ന ഒപ്പം തന്നെ നമുക്ക് ഈ ആവറേജ് സെയിൽസ് കണ്ടുപിടിക്കണം വേണ്ടേ. അപ്പോൾ വാങ്ങിയെടുക്കുന്ന ഒപ്പം തന്നെ എന്ത് ചെയ്യാം, അതിൻ്റെ തുകയും കൂടി കണ്ടുപിടിക്കാം. അപ്പോൾ അതാ ഇവിടെ സം ഇസ് ഈക്വൽ ടു 0, J=0. അപ്പോൾ ഇതേ ഫോർ ലൂപ്പിൻ്റെ ഇനീഷ്യലൈസേഷൻ എക്സ്പ്രഷൻ്റെ അകത്ത് ഇവിടെ രണ്ട് വേരിയബിൾസ് യൂസ് ചെയ്തിരിക്കുക. അപ്പോൾ കമ്പൈലർ സമ്മിന് 0 എന്ന് പറയുന്ന വാല്യൂ ഇട്ട് കൊടുക്കും, J=0 എന്ന് പറയുന്ന വാല്യൂ അസൈൻ ചെയ്യും അല്ലേ. അപ്പോൾ ഇനീഷ്യലൈസേഷൻ എക്സ്പ്രഷൻ കഴിഞ്ഞാൽ നേരെ ടെസ്റ്റ് എക്സ്പ്രഷൻ ഈ വാല്യൂ വെയിറ്റ് ചെയ്യും. ജെയുടെ വാല്യൂ, ജെയുടെ വാല്യൂ ഇപ്പോൾ 0 ജെ ലെസ് ദാൻ ട്വൽവ് ആയിരിക്കുന്നിടത്തോളം പ്രാവശ്യം എന്താ, ഇതാണ് നമ്മുടെ ലൂപ്പ്, ഇത്രയും കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തുണ്ട്. അപ്പോൾ ഇവിടെ ജെ 0 0 ലെസ് ദാൻ 12 ആയതുകൊണ്ട് ഉള്ളിലോട്ട് വന്നു, സി ഇൻ അതായത് 12 എമൗണ്ട് എൻറ്റർ ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ അങ്ങനെ എൻറ്റർ ചെയ്തുകൊണ്ടേയിരിക്കും. ആ ഒപ്പം തന്നെ കമ്പൈലർ ദേ അതിനെ എടുത്ത് ഇങ്ങനെ സേവ് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലേ. എസ് ഓഫ് 0 എമൗണ്ട് ഓഫ് 0 AMT എന്ന് പറയുന്ന വേരിയബിളിനെ നമ്മളിവിടെ അറേ വേരിയബിളായിട്ടായിരുന്നു ഡിക്ലെയർ ചെയ്തത് അല്ലേ. അപ്പം എസ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ 0th ലൊക്കേഷനിൽ, AMT എന്ന് പറയുന്ന വേരിയബിളിൻ്റെ 0th ലൊക്കേഷൻ്റെ അകത്തായിരിക്കും ആര് സ്റ്റോർ ചെയ്യുക, 1 എംപ്ലോയിയുടെ എമൗണ്ട് സ്റ്റോർ ചെയ്യുക അല്ലേ. ഇനിയോ ആ ഒപ്പം തന്നെ സം ഇസ് ഈക്വൽ ടു സമ്മിൽ ഓൾറെഡി ഇപ്പോൾ 0 0+ എസ് ഓഫ് ഐ ഡോട്ട് AMT ഓഫ് ജെ അല്ലേ. ഒരു പ്രാവശ്യം ലൂപ്പ് അവസാനിക്കും, അപ്ഡേഷൻ നടക്കും, ജെ 0 എന്നുള്ളത് 1 1 ലെസ് ദാൻ 12 ശരിയാണ്. വീണ്ടും അയാളുടെ തന്നെ 2 ഇൻഫർമേഷനാണ് സ്റ്റോർ ചെയ്യേണ്ടത്, സി ഇൻ എസ് ഓഫ് ഐ. ഐയുടെ വാല്യൂ ഇപ്പോഴും ഓർക്കണം, 0 ഐയുടെ വാല്യൂ, അതിന് മാറ്റം വന്നിട്ടില്ല. അതായത് ആ ആദ്യത്തെ ആളുടെ വാല്യൂ തന്നെയാണ് നമ്മൾ 2 എമൗണ്ട് ആണ്, സെയിൽസ് എമൗണ്ട് ആണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ എസ് ഓഫ് 0 AMT ഓഫ് ജെ, ജെയുടെ വാല്യൂ ഇപ്പോൾ ഏതായിട്ടുണ്ട്, 2. അപ്പോൾ ഈ എമൗണ്ട് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ 2 ലൊക്കേഷനിൽ 2 സാലറി സ്റ്റോർ ചെയ്തു. ഇനിയോ സം ഇസ് ഈക്വൽ ടു സമ്മിൽ ഓൾറെഡി ഉള്ളത് പ്ലസ് ഇപ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത് വെച്ച ഈ എമൗണ്ട് ആഡ് ചെയ്യും. ഒരു പ്രാവശ്യമായിട്ട് ലൂപ്പ് അവസാനിക്കും, ജെയുടെ അപ്ഡേഷൻ നടക്കും, ജെ 1 എന്നതാകും 2 2 ലെസ് ദാൻ 12 വീണ്ടും സി എൻ എസ് ഓഫ് ഐ എസ് ഓഫ് 0 AMT of 2 അല്ലേ. അപ്പോൾ ഈ ലൂപ്പ് അവസാനിക്കുമ്പോഴേക്കും എന്ത് സംഭവിക്കും, ആദ്യത്തെ ആളുടെ 12 എമൗണ്ടും സ്റ്റോർ ചെയ്യുകയും ചെയ്യും, ആ ഒപ്പം തന്നെ അതിൻ്റെ തുകയും കണ്ടുപിടിച്ചിട്ടുണ്ടാവും അല്ലേ. ഇനി അടുത്ത് നോക്കിയേ, ഈ ലൂപ്പിന് വെളിയിൽ നമുക്ക് ഇയാളുടെ എന്തും കൂടി വേണം, ആവറേജ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആദ്യത്തെ വ്യക്തിയുടെ ആവറേജ് ഞാൻ കാണുക, ആദ്യത്തെ വ്യക്തിയുടെ ആവറേജ് സ്റ്റോർ ചെയ്യാനായിട്ട് ഇതിൻ്റെ അകത്ത് തന്നെയാണ് നമ്മൾ ഡിക്ലെയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ എസിൻ്റെ 0th ലൊക്കേഷനിൽ AVG എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അകത്തോട്ടേക്ക് സം ഡിവൈഡഡ് ബൈ 12 ചെയ്യും. അപ്പോൾ ആവറേജ് വാല്യൂ ആദ്യത്തെ ആളുടെ 0th ലൊക്കേഷനിൽ AVG അകത്തുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഫോർ ലൂപ്പ്, ഈ ലൂപ്പിൻ്റെ ഇയാളുടെ അവസാനം. അപ്പോൾ ഇത്രയും ആയപ്പോഴേക്കും ഒരു എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഒരു സെയിൽസ്മാനിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതാ ഈ ലൂപ്പ് അവസാനിച്ചു. ലൂപ്പ് അവസാനിച്ചാൽ എന്ത് സംഭവിക്കും, ആ ലൂപ്പിൻ്റെ അപ്ഡേഷൻ നടക്കും, അതായത് ഐഡ അപ്ഡേഷൻ നടക്കും.
ഐ സീറോ ആയിരുന്നത് ഇനി എന്തായി മാറും? വൺ ആയി മാറും. വൺ ലെസ് ദാൻ, എനിക്ക് അഞ്ചു പേരുടെ വാല്യൂ ആയിരുന്നു സ്റ്റോർ ചെയ്യേണ്ടത് അല്ലേ, അപ്പോൾ വൺ ലെസ് ദാൻ ഫൈവ് ആണ്. അതുകൊണ്ട് വീണ്ടും ഈ ലൂപ്പിൻ്റെ ഉള്ളിലോട്ട് കിടക്കും. വീണ്ടും നമ്മൾ കൊടുത്തിരിക്കുക എൻറ്റർ ഡീറ്റെയിൽസ് ഓഫ് സെയിൽസ് മാൻ, ഐ പ്ലസ് വൺ, വൺ പ്ലസ് വൺ ടു. ഇപ്പം രണ്ടാമത്തെ സെയിൽസ്മാൻ്റെ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്ത് താന്നൊരു മെസ്സേജ് ഇങ്ങനെ കിട്ടുക. ഇങ്ങനെ ഒരു മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ ചുമ്മാ ഇരിക്കല്ല, എന്തെല്ലാം ഡീറ്റെയിൽസാണ് വേണ്ടതെന്നും കൂടി നമ്മൾ യൂസറിനൊന്ന് പറഞ്ഞു കൊടുക്കണം. കൊടുത്തിരിക്കുക ആദ്യം എന്താ വേണ്ടേ, സെയിൽസ്മാൻ കോഡ്. ഇത് കാണുമ്പോൾ നമ്മൾ അവിടെ സെയിൽസ്മാൻ്റെ കോഡ് എൻറ്റർ ചെയ്യും. അതിനെ എവിടെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്? എസ് ഓഫ് ഐ, ഐയുടെ വാല്യൂ ഇപ്പോൾ വണ്ണാണ് അല്ലേ. എസ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ, വൺ എന്ന് പറയുന്ന ലൊക്കേഷൻ്റെ അകത്ത്, കോഡ് എന്ന് പറയുന്ന ലൊക്കേഷൻ്റെ അകത്ത്. അപ്പോൾ എസ് ഓഫ് വൺ ഡോട്ട് കോഡ്. ഇനി ഇതൊന്നും വേണ്ട, നമുക്ക് ഏത് യൂസ് ചെയ്യാം? സി ഔട്ട് നെയിം കൊടുത്തിട്ട് സി ഇൻ ഡോട്ട് ഗെറ്റ് ലൈൻ ബ്രാക്കറ്റിൽ എസ് ഓഫ് ഐ ഡോട്ട് നെയിം കോമ 15 എന്ന് കൊടുത്താൽ അക്സെപ്റ്റ് ചെയ്യും. ഇനി അടുത്തതോ, ഇയാളുടെ രണ്ടാമത്തെ ആളുടെയും 12 മാസത്തെ അമൗണ്ട് സ്റ്റോർ ചെയ്യണം. സ്റ്റോർ ചെയ്യുന്ന ഒപ്പം തന്നെ അവയുടെ തുകയും കണ്ടുപിടിക്കും. ആ ലൂപ്പിന് വെളിയിൽ അതിൻ്റെ ആവറേജും കണ്ടുപിടിക്കും അല്ലേ. ഓക്കെ, ഇനിയോ, ഇപ്പം 12 മാസത്തെ സെയിൽസ് പോയി. അപ്പോൾ ഇത് നമ്മുടെ ഔട്ടർ ലൂപ്പ് ഒരു പ്രാവശ്യം അവസാനിച്ചു. വീണ്ടും ആരുടെ അപ്ഡേഷൻ നടക്കും? ഐയുടെ അപ്ഡേഷൻ നടക്കും. ഐ വൺ എന്നുള്ളത് ഇനി ടു ആകും. ഇങ്ങനെ 5 പ്രാവശ്യം ഈ ലൂപ്പ് റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും എന്ത് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം? എസ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ 0th ലൊക്കേഷനിൽ ആദ്യത്തെ ആളുടെ ഇൻഫർമേഷൻസ് എല്ലാം സ്റ്റോർ ചെയ്യും. എസ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ 1st ലൊക്കേഷനിൽ രണ്ടാമത്തെ ഇൻഫർമേഷൻസ് എല്ലാം സ്റ്റോർ ചെയ്യും. എസ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ 2 എന്ന് പറയുന്ന ലൊക്കേഷനിൽ മൂന്നാമൻ്റെ ഇൻഫർമേഷൻസ് എല്ലാം സ്റ്റോർ ചെയ്യും. എസ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ 3 എന്ന് പറയുന്ന ലൊക്കേഷനിൽ നാലാമൻ്റെ ഇൻഫർമേഷൻ എല്ലാം സ്റ്റോർ ചെയ്യും. എസ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ 4 എന്ന് പറയുന്ന ലൊക്കേഷനിൽ 5th ഇൻഫർമേഷൻസ് എല്ലാം സ്റ്റോർ ചെയ്യും. ഓക്കെ, അപ്പോൾ ദേ ഇത്രോ ഈ ലൂപ്പ് അവസാനിപ്പിക്കും. സ്റ്റോറിംഗ് പ്രോസസ്സും കഴിയും, കാൽക്കുലേഷനും നമ്മൾ നടപ്പാക്കി കഴിഞ്ഞു അതിൻ്റെ ഒപ്പം തന്നെ അല്ലേ. ഇനി ഇതെല്ലാം നമുക്ക് ചുമ്മാ ഡിസ്പ്ലേ ചെയ്യിച്ചാൽ പോരെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു മെസ്സേജ് കൊടുത്തു, സി ഔട്ട് ഡീറ്റെയിൽസ് ഓഫ് സെയിൽസ്, ഇങ്ങനെ ഒരു മെസ്സേജ് കൊടുത്തു. ഇനിയും അടുത്ത ലൈനിൽ കോഡ്, പിന്നെയോ ഒരു ഹെഡിങ് പോലെ ഒരു ടാബുലാർ ഫോമിൽ ഡിസ്പ്ലേ ചെയ്യാൻ പോവാണേ. കുറച്ച് സ്പേസ് ഇട്ടു, നെയിം സ്പേസ് ഇട്ടു, ആവറേജ് സെയിൽസ് ഒരു ഹെഡിങ് പോലെ വന്നു. ഇനി ഇത്രയും പിള്ള 5 പേരുടെയും ഡീറ്റെയിൽസ് വേണം. വീണ്ടും നമ്മളൊരു 4 ലൂപ്പ് കൊടുത്തു. 4i = 0, i <n>, i++. ഇവിടെ നോക്കി, ഇവിടെ അസെറ്റ് w എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ടേബിള് പോലെയാണ്. അതുകൊണ്ട് ഏറ്റവും ആദ്യം ഒരു 4 ഇഞ്ച് സ്ഥലം ഒന്ന് സ്പേസ് ഒന്ന് മാറ്റി, എന്നിട്ട് എസ് ഓഫ് ഐ, ഐയുടെ വാല്യൂ ഇപ്പോൾ 0 ആണ്, എസ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ 0th ലൊക്കേഷനിലെ കോഡ് ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞിട്ടൊരു 15 വൃത്തം കൊടുത്തു, ഇച്ചിരി അധിക സ്പേസ് അങ്ങ് മാറ്റി വെച്ചു, എന്നിട്ടോ അവിടെ പേര് ഡിസ്പ്ലേ വെച്ചു. ഇനി അടുത്ത നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ട എന്നാ, അയാളുടെ തന്നെ 12 മാസത്തെ സെയിൽസ് എമൗണ്ടാണ് വേണ്ടത് അല്ലേ. അത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എവിടെയാണെന്ന് നമുക്കറിയാം, AMT എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അകത്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് AMT എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അകത്ത് 0 തൊട്ട് 11 വരെയുള്ള ലൊക്കേഷൻസിൽ അവരിയിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലൂപ്പ് വേണം, 4j = 0, j <12, j++. അപ്പോൾ സി ഔട്ട് വീണ്ടും ലിസ്റ്റ് സെറ്റ് ചെയ്തിരിക്കുന്നു. ആദ്യത്തെ എമൗണ്ട് എസ് ഓഫ്, ഇവിടെ 0 തന്നെയാണ്, s of 0 dot AMT of 0. ലൂപ്പ് അവസാനിക്കും, ജയുടെ അപ്ഡേഷൻ നടക്കും, s of 0 dot AMT 1 ആകും. വീണ്ടും ജെ ഇൻക്രിമെൻ്റ് ചെയ്യും, s of 0 dot AMT 2 ആകും, 3 ആകും, 4 ആകും, 5 ആകും, 6 ആകും, അങ്ങനെ 12 എണ്ണവും ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. ഇനിയോ, അപ്പോൾ ഇപ്പോൾ സെയിൽസും ഡിസ്പ്ലേ ചെയ്യും. ഇനി അടുത്തതായിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത് ആവറേജ്. അപ്പോൾ സി ഔട്ട് s of 0 dot AVERAGE, എന്നിട്ട് ലൂപ്പ് ഇതായി ഇവിടെ അവസാനിക്കും അല്ലേ. വീണ്ടും ഐഡ അപ്ഡേഷൻ നടക്കും, വീണ്ടും 0 എന്നുള്ളത് 1 ആകും. വീണ്ടും ഇത്രയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കോഡ് ഡിസ്പ്ലേ ചെയ്യും, പേര് ഡിസ്പ്ലേ ചെയ്യും, അയാളുടെ തന്നെ 12 മാസത്തെ സെയിൽസ് ഡിസ്പ്ലേ ചെയ്യും. അങ്ങനെ ഈ ലൂപ്പ് അവസാനിക്കുമ്പോഴേക്ക് എത്ര സെയിൽസ്മാൻ്റെ ഇൻഫർമേഷനാണോ നമ്മൾ സ്റ്റോർ ചെയ്തത് അത്രയും ഇൻഫർമേഷൻസ് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് ഒന്നും കൂടി നന്നായിട്ട് നോക്കി മനസ്സിലാക്കുക കേട്ടോ. താങ്ക് യു.